ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാമെന്ന് വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ടു നൈറ്റ് റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോസ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. നിങ്ങളെ ലൈക്കും കമൻറ്റും എല്ലാം കാണുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ തോന്നുക. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്തുകൂടി കൊടുക്കുക കേട്ടോ വീഡിയോസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പോൾ സമയം കറക്റ്റ് 5 മണി ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം അതാ ഞാൻ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കലും എല്ലാം കഴിഞ്ഞ് അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പം തുണികൾ, ഉണങ്ങിയ തുണികൾ മൊത്തം എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോ വെക്കും കേട്ടോ. എന്നിട്ടാണ് ഞാൻ അസർ നിസ്കരിക്കല്. അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് എന്നിട്ടൊക്കെ ആണ് കേട്ടോ. പിന്നെ തുണികൾ മടക്കൽ ഇപ്പോൾ അതാ 5 മണി ആയറാണ് ഞാൻ തുണികളൊക്കെ മടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. അപ്പം ഡെയിലി തുണികൾ മടക്കും കേട്ടോ. ഞാനിങ്ങനെ വെക്കുന്നത് കൊണ്ട് ഇങ്ങനെ കാണുന്നിടത്ത് വെച്ചാൽ നമ്മൾ ഡെയിലി തുണികൾ മടക്കി പോകും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിൽക്കട്ടെ ഇവിടെ നിൽക്കട്ടെ നാളെ മടക്കുക എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ കാണുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതങ്ങ് മടക്കി പോകും കേട്ടോ. അധികം ഉണ്ടാകുകയില്ല. നാളത്തേക്കാകുമ്പോൾ നാളത്തോ ഒന്നത്തവും കൂടി ആവില്ലേ. അപ്പം അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ മൊത്തത്തിൽ എല്ലാം ഒന്ന് മടക്കി പോകലാന്ന് കേട്ടോ. അപ്പം നല്ല ഇടിയും മഴയും ഒക്കെ ആയതുകൊണ്ട് ചെടിയും കാര്യങ്ങളൊന്നും നനയ്ക്കാൻ വേണ്ടിയിട്ടില്ല. മറ്റേ ഞാൻ രാവിലെ നനച്ചാലും വൈകുന്നേരം ജസ്റ്റ് ഒരു പാട്ടേ രണ്ട് പാട്ടേക്കോ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കലുണ്ട്. ഇന്നിപ്പം അതിനും വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ, ആ പണിയൊന്നുമില്ല. കാരണം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ ഡെയിലി അയൺ ചെയ്യാനുള്ള തുണികളും അതേപോലെ ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ അയൺ ചെയ്യുക. അപ്പം നമ്മൾ തുണികളെ കൂട്ടത്തിലുള്ളത് ജസ്റ്റ് ഒന്ന് മടക്കി മാറ്റി വെക്കും. എന്നിട്ട് അത് പിറ്റേ ദിവസം നമ്മൾ അയൺ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ തുണികൾ മടക്കും, കൈയോടെ അയൺ ചെയ്ത് എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുവയ്ക്കലാണ് കേട്ടോ. അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ നമ്മൾ കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് നമ്മളെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളും എല്ലാം കഴിച്ച് നമ്മളെ പണി കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ തീർക്കാമെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതാ കറക്റ്റ് 1-5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് തുണികൾ മടക്കാൻ. 2-3 മിനിറ്റ് എടുത്തിട്ടുള്ളൂ തുണികളൊക്കെ മടക്കി. ഇനി അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരാളതും ഓരോ കബോർഡിൽ ആയി കൊണ്ടൊക്കെ വെച്ച് ഇനിയിപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പം കിച്ചണിൽ ഇന്ന് ഞാൻ ചായക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട പൊരിച്ചതാണ് കേട്ടോ. മുട്ട ഓംലെറ്റ് അല്ല, പൊരിച്ചതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ സ്റ്റീമർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സ്റ്റീം ചെയ്തിട്ട് ആക്കൂലേ. അപ്പം ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം, ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്യാനുള്ള കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇഡ്ലിൻ്റെ തട്ടിലേക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഞാനിങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ മുട്ടയില്ലേ അതിങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കലാണ്. പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇങ്ങനെ പൊട്ടിച്ച് ഒഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ മഞ്ഞല്ലേ അതിങ്ങനെ പുറത്തേക്ക് പൊട്ടിങ്ങ് പോരാണ്ട്, അതായത് വയറ്റിനോടൊന്ന് മിക്സ് ആവാണ്ട് ശ്രദ്ധിക്കട്ടോ. പ്രശ്നമൊന്നുമില്ല, ആയാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കാണാനൊരു മൊഞ്ചിന് വേണ്ടിയിട്ട് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ പൊട്ടാതെ എടുക്കുമ്പോഴില്ലേ നമുക്ക് നല്ല മൊഞ്ചായിരിക്കും കാണാൻ. നമ്മളിങ്ങനെ വെന്തൊക്കെ എടുക്കുന്ന സമയത്ത് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മഞ്ഞ ഭാഗമല്ലേ അതിങ്ങനെ ഒലിച്ച പോലെ കാണും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെത് 2 എണ്ണം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ ഈ 2 എണ്ണം ചെറുതായിട്ടൊന്ന് മഞ്ഞ പൊട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ അതിലേക്ക് വികുമ്പോൾ പൊട്ടിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാണ് ഞാൻ അടച്ച് വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കട്ടെ. 1-5 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പം ആ സമയം കൊണ്ട് ഞാൻ ഇന്ന് നൈറ്റിലേക്ക് പത്തിരിയും ചിക്കൻ്റെ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പത്തിരിപ്പൊടി പിന്നെ പെട്ടെന്ന് കുഴച്ചെടുക്കൽ കഴിയല്ലോ. കുറച്ച് അരിപ്പൊടി പച്ചവെള്ളത്തിൽ കുഴച്ചിട്ടുള്ള ആ ടൈപ്പ് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അത് കുറച്ച് ഉപ്പിട്ട് പച്ചവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കലും പിന്നെ ഇതാ തക്കാളിയും ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. അപ്പം ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ കട്ട് ചെയ്യുന്നതൊക്കെ. ഇനിയിപ്പോൾ അതാ അതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. മാവും അതേപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കിതാ നമ്മളെ
ആ മുട്ടയില്ല അതൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത് ഞാൻ ഇങ്ങനെ എടുക്കുന്നില്ല, കാരണം നല്ല ചൂടാണ്. അപ്പോൾ ജസ്റ്റ് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കലാന്ന് കേട്ടോ. അപ്പം നമ്മൾ ഒരു പണി കഴിഞ്ഞ് ഇരിക്കുന്നില്ല കേട്ടോ, പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എല്ലാം ചെയ്ത് പെട്ടെന്ന് ഇവിടുന്ന് കിച്ചണിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മുളക് ഇട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതാ അതിലേക്ക് ഉലുവ ഇട്ട് നിങ്ങൾക്ക് ഈ സമയം വേണമെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തില്ലേ അതിട്ട് കൊടുക്കുക. ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ടുന്നില്ല, കുട്ടികൾക്ക് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഇടുന്നില്ല. പിന്നെ അതാ അതിലേക്ക് മീഡിയം സൈസ് രണ്ട് സവാള, മീഡിയം സൈസ് തന്നെ രണ്ട് തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, ഇത്തിരി കറിവേപ്പില, ഇത് ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതാ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയില്ലേ അത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ പച്ചമുളകും ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇതിന് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പുകൂടി ഇട്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വയന്ന് വരും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ മുട്ടേൻ്റെ ചൂടും ഒക്കെ തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്പൂണൊക്കെ വെച്ച് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ എടുക്കൂലേ ആ രീതിക്ക് ഇങ്ങനെ എടുക്കലാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പൊട്ടിയാൽ ഇങ്ങനെ ആ യെല്ലോ കളർ ഇങ്ങനെ പുറത്തേക്ക് കാണും, അല്ലെങ്കിൽ കാണാൻ നല്ല മൊഞ്ചാന്ന് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഫിഷൊക്കെ ഫ്രൈ ചെയ്യൂലേ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഇപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ ഉള്ളിയും ഇതൊക്കെ വയന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെ കുക്കറിൻ്റെ അടപ്പ് അടച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഈ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് എന്താ പറയുക ഉടഞ്ഞ് വരണം അതിന് വേണ്ടിയിട്ട്. ഇപ്പം അത് ഉടഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ മുട്ടയല്ലേ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം അതിനേക്കുള്ള മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും, കൂടെ തന്നെ ഒരു 2-3 അല്ലി നമ്മളെ വെളുത്തുള്ളിയില്ലേ വെളുത്തുള്ളി ചതച്ചതൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇതാ ഈ പരിവാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ മുട്ടയില്ലേ ഇത് അതിൽ ഒന്ന് പരക്കി എടുക്കലാന്ന്. മുട്ട ഇങ്ങനെ പുഴുങ്ങിയതൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊടുത്തു നോക്ക് കേട്ടോ, അവരെന്തായാലും കഴിക്കും. ഇവിടെ എനിക്ക് വെള്ളം അത്ര ഇഷ്ടമല്ല, കുട്ടികൾക്ക് മഞ്ഞ അത്ര ഇഷ്ടമല്ല, മഞ്ഞ അവർ രണ്ടാളും കഴിക്കേ ഇല്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികം ഇങ്ങനെയാണ് കേട്ടോ ആക്കി കൊടുക്കൽ. ഇങ്ങനെ ആകുമ്പോൾ രണ്ടും പോവും, അല്ലാണ്ട് കഴിക്കുന്നേ ഇല്ല കേട്ടോ. മഞ്ഞ തിരേ കഴിക്കൂല അതിന് വേണ്ടിയിട്ട്. പോരാത്തതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ മുട്ട വരഞ്ഞ് പൊരിക്കുന്നില്ല, അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ മുട്ട വരഞ്ഞ് പൊരിച്ചതിനേക്കാളും ടേസ്റ്റാണ്. നമ്മൾ ഇങ്ങനെ ഒന്ന് ആക്കി നോക്ക് കേട്ടോ ഞങ്ങൾ. ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് മെല്ലെ ഒന്ന് അതിൻ്റെ മുകളിലെ മസാലയൊക്കെ പച്ചയും മണവും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് തന്നെ അടുപ്പൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആ സമയം കൊണ്ട് നമ്മളെ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും കാര്യങ്ങളും ഒക്കെ നല്ലോണമൊന്ന് വെന്ത് വയന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് മസാലപ്പൊടികളാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ 4 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ 2 ടേബിൾ സ്പൂണ് കാശ്മീരി, 2 ടേബിൾ സ്പൂണ് എരിവുള്ളതും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതാ 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും, അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചക്കുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് മാറും വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇല്ലേ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേപോലെ തന്നെ 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വിടുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഈ ചിക്കൻ്റെ ഒരു വൈറ്റ് കളറായിട്ട് ഇങ്ങനെ കാണൂലേ അതൊന്നും കാണാതെ നല്ല
കളറ് കിട്ടും കേട്ടോ നമ്മളെ ചിക്കന്. അതിന് വേണ്ടിയിട്ട് ഇതാ സമയം കൊണ്ട് ഞാൻ നമ്മൾ മുട്ട പൊരിക്കാൻ വെച്ച് കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു ഭാഗം മസാലയൊക്കെ ഒന്ന് റെഡിയായി വന്നേരം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ, അതായത് കുഴമ്പ് രൂപത്തിലെ കറി വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കുറച്ച് ഗ്രേവിയോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവിയോടുകൂടി വേണമെന്ന് വിചാരിച്ചിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊന്ന് ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യം എത്രയാണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ഉപ്പുപൊടി നോക്കുക കേട്ടോ. ഈ സമയം നിങ്ങൾ ഇട്ട ഉപ്പും എരിവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിലടിച്ചെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ 3 വിസിലടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ മുട്ട 2 സൈഡും ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം. അപ്പം എന്താ പറയുക, ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കി കേട്ടോ. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ മക്കൾക്കായാലും നമുക്കായാലും എല്ലാവർക്കും ഇഷ്ടമാണ് ഒരൈറ്റാണ് കേട്ടോ. പിന്നെ ഗസ്റ്റൊക്കെ വന്നാലും അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരൈറ്റാണ് കേട്ടോ. അതിന് ഞാൻ 2-3 കറിവേപ്പിലിൻ്റെ ഇലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ചായയും കൂടി ആക്കിയെടുക്കണം. ചായ ആകുമ്പോഴേക്ക് തന്നെ കുക്കർ 3 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ കുക്കറിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടാണുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പത്തിരി കുഴച്ച് വെച്ചിട്ടാണുള്ളത്, പത്തിരിൻ്റെ മാവ്. ആ കണ്ടില്ലേ ചിക്കൻ കറി എന്ത് രസമാണ് കാണാനെന്ന്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പൊറോട്ടക്കും നെയ്പത്തിരിക്കും വെള്ളയപ്പത്തിനും എല്ലാത്തിനും കൂടെ പോകുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പത്തിരിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടെന്ന്. അപ്പം അതുകൂടി ചുട്ടെടുക്കലാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ പത്തിരി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളെ ദേശീയ ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾക്ക് എന്ത് തിന്നാലും മടുക്കും, പക്ഷേ ഞങ്ങൾക്ക് പത്തിരി തിന്നാൽ മടുക്കില്ല കേട്ടോ. ഞങ്ങളെ ഇങ്ങോട്ടുള്ള എല്ലാവരും അങ്ങനെയാണ് തോന്നുന്നു, ഞങ്ങളിങ്ങോട്ടേക്കുള്ള എല്ലാവരും ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഡെയിലി പത്തിരി തന്നെ ആയിക്കിട്ടോ കൂടുതലും ഉണ്ടാകുക. അപ്പോൾ ഇതാ ഞാൻ പത്തിരി ചുട്ടെടുക്കലാണ്. അപ്പോൾ പത്തിരി ഞാൻ ചുട്ട് കഴിഞ്ഞാൽ കാസറോളിലല്ല കേട്ടോ ഇടുക, ഞാൻ നമ്മളെ ചട്ടിയില്ലേ ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കൽ. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ കാസറോളിൽ ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ചട്ടിയിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ, ഈർപ്പമൊന്നും ഉണ്ടാവില്ല. നല്ല പത്തിരി തന്നെ ആയിരിക്കും. അടിയിലെ പത്തിരി സ്വതവേ ഇങ്ങനെ ഒരു വെള്ളം നനഞ്ഞ പോലെ ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ചട്ടിയിൽ ഇട്ട് വെക്കാത്തവരാണെങ്കിലൊന്ന് ഇട്ട് വെക്കുക. അപ്പോൾ ആ പത്തിരി കൂടി ചുട്ട് ഇനിയിപ്പോൾ ഈ പത്തിരി ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്തിട്ടുണ്ട്. അതേപോലെ ഞങ്ങളെ ചായയുടെയും കാര്യങ്ങളും അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുട്ടികളും ഇക്കയൊക്കെ ചായ കുടിച്ച് എൻ്റെ ചായയോടി പത്തിരി പരത്തിയിട്ടതിൻ്റെ ഇടയിൽ കൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ലോണം ഇരുട്ട് മൂടിയിട്ടുണ്ട്, അതായത് മഴക്കാറ് കൊണ്ട് നല്ലോണം ഇരുട്ട് മൂടിയിട്ടുണ്ട്. ബാങ്ക് കൊടുത്തിട്ട് 6:12 ബാങ്ക് കൊടുത്ത് ഇനിയിപ്പം മരുവും ഇഷാവും എല്ലാം നിസ്കരിക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് പോവുള്ളൂ. ഇപ്പോൾ അതാ സമയം 8 മണിയായിട്ടുണ്ട് കേട്ടോ. അന്നേരമാണ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. മരുവും ഇഷാവും നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുട്ടികളെ പഠിപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അതാ ഫുഡ് കഴിക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പാത്രമൊക്കെ ജസ്റ്റ് എല്ലാം ഒന്ന് കഴുകി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് പണിയൊക്കെ തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 മണി മുതൽ 6 മണി വരെ മാത്രം ഒന്ന് മെനക്കെട്ടാൽ മതി കേട്ടോ. അപ്പം ഞാനങ്ങനെയാണ് ചെയ്യൽ. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ കറക്റ്റ് 1 മണിക്കൂറുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും തീർക്കാനും പറ്റും. എന്നാലെ കുട്ടികളെ കാര്യം ശ്രദ്ധിക്കാനും നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ പാല് പതയ്ക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാല് പതപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കലാണ് പാലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പതയ്ക്കാൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ശേഷം ചെയ്യുന്ന പണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ മണി പ്ലാന്റ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലീവ്സൊന്നും വലുതാവില്ല കേട്ടോ, അങ്ങനെ ചെറിയ ലീവ്സായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതിൻ്റെ ഓരോരോ വേരുകൾ കാണുന്ന ആ ഒരു ഭാഗം വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ.
അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിതാ ഇങ്ങനെ മൂന്ന് പോട്ടിലായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ നമ്മളെ ഈ നെറ്റില്ലേ, ആ നെറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ കൊളുത്തി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നല്ലൊരു ഭംഗിയല്ലേ, പിറ്റേ ദിവസം രാവിലെ വന്ന് കാണാൻ നല്ല രസമായിരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ പാലൊക്കെ പതിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ അത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചേമ്പറൊക്കെ വന്നിട്ടാണ് കേട്ടോ, ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുള്ളൂ. എല്ലാ പണിയും കഴിഞ്ഞ് 8:30 കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.